എന്തായാലും പടച്ചവനോട് ഒരു 100 വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഇവിടെ എത്തിന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഭയങ്കര ഒരു സമാധാനം തോന്നി. കാരണം എന്തറിയോ, ഷിയാബ് ഖാൻ സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല ഞങ്ങളെ ബാഗ് ലഗേജൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടുത്തെ ആളുകൾ, ഒരുപാട് നാട്ടിലായാലും ഉണ്ടാവില്ല നല്ല മനുഷ്യന്മാരെ, ഇവിടുത്തെ ആളുകൾ ഞങ്ങളെ ബാഗൊക്കെ അവരെ വണ്ടിയിൽ വെച്ചു. ഭയങ്കര റാത്തായി. അൽഹംദുലില്ലാ, അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര നമ്മൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവാൻ തന്നെ കരുതിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ദുആ ചെയ്യും. ഒരുപാട് ആൾക്കാരെ എന്താ പറഞ്ഞല്ലോ, ദുആ ചെയ്യാൻ പറയണം, ദുആ ചെയ്യാൻ പറയണം എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ അവിടെ നിർവഹിക്കണേ. ഞാൻ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ മുറാദുകൾ നിങ്ങൾ മനസ്സിലാക്കരുത്. ഞാൻ ഷിയാബ് ഖാന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഷിയാബ് ഖാൻ പോകണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അൽഹംദുലില്ലാ നമ്മളോട് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യൂ അല്ലേ ഷിയാബ് ഖാൻ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും കേട്ടോ. ദുആ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ഏൽപ്പിക്കൽ നിങ്ങളെ ഉത്തരവാദിത്തം. അതെ അതെ, ഞാൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുള്ള ഏറ്റെടുക്കും പിന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ഷിയാബ് ഖാൻ പോകണമെന്ന് പറഞ്ഞ കമ്മിനിട്ട ആളുകളുണ്ട്. നമ്മൾ ആദ്യമൊക്കെ പോരാത്തതിൻ്റെ കാരണം ഒന്നുമല്ല, അത്രക്കും ക്രൗഡ് ചെയ്യുന്നല്ലോ, സാഹചര്യത്തിനനുസരിച്ച് വേണമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ, എല്ലാവരും ദുആ ചെയ്യട്ടോ. അപ്പോൾ ഷിയാബൊക്കെ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അല്ലേ. അപ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെയൊക്കെ ദുആ ഞാനിവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മുറാദ് നിങ്ങളെ മനസ്സിൽ കരുത്. ലൈവിലൊക്കെ പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മുറാദ് എന്താണ് മുറാദ് നിങ്ങളെ മനസ്സിൽ കരുത. ദുആക്ക് ഷിയാബൊക്കെ ദുആ ചെയ്യും, എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഷിയാബൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളെ വസിയത്ത്, അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്തായാലും നിങ്ങളെ ദുആക്കെ പടച്ചോ സ്വീകരിക്കാതിരിക്കൂല ഇൻഷാ അല്ലാ. നല്ലൊരു നീയത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതിനിടയിൽ പലരും പലതും പറയുന്നൊക്കെ ഉണ്ടാവും, ഇത് റീച്ചിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെയൊക്കെ യാഥാസ്ഥികത ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, ഷിയാബ് ഖാൻ നല്ലൊരു നീയത്ത് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളുണ്ടല്ലോ, അപ്പോൾ ഷിയാബ് ഖാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതേ, നമ്മുടെ തമ്പനയിലെ ഇനി ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ വരും. നമ്മുടെ തമ്പനയിലെ എന്താ ചിലപ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ അത് സംഭവിച്ചു സംഭവിച്ചു, ഷിയാബ് ഖാൻ എന്ത് സംഭവിച്ചു, അങ്ങനെയൊക്കെ പരമാവധി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കും എന്ന് കരുതി നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാതിരിക്കണ്ട. കാരണം ഇവിടെ നിന്നപ്പോൾ നമ്മൾ കാണുന്നതൊന്നുമല്ല ഇവിടെ പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളല്ല, ചില സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യും, നിങ്ങളത് കാണണം. തമ്പനയിൽ അത്ര അട്രാക്റ്റീവ് അല്ലെങ്കിലും, കാരണം നമ്മൾ നോണ പറഞ്ഞ ഒരിക്കലും തമ്പനയിൽ നിന്ന് സെറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ നമ്മളെ വീഡിയോ കാണണം, കാരണം കറക്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ തരിക. കാരണം ഷിയാബ് പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടൊക്കെ നമ്മൾ ഇനി വീഡിയോ ചെയ്യുക. അല്ലാതെ നമുക്ക് തോന്നുന്ന ചിലപ്പോൾ അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക, കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ തുടർന്നും കാണണം, കട്ടക്ക് സപ്പോർട്ടായിട്ട് നമ്മളുണ്ടാവും, നിങ്ങളും വേണം. അസ്സലാമു അലൈക്കും.